എന്താണ് ലൈഫിന് സംഭവിക്കുന്നത്? സർക്കാർ വിഹിതം നൽകാത്തതിനാൽ പദ്ധതി പ്രതിസന്ധിയിലാണ്. ഗുണഭോക്താക്കളുടെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ച് 2 മാസം കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ഒരിടത്ത് പോലും നിർമ്മാണം തുടങ്ങിയിട്ടുമില്ല. സർക്കാർ ഉത്തരവിറങ്ങാത്തതിനാൽ ഗുണഭോക്താക്കൾക്കായി കരാർ വയ്ക്കാനോ അഡ്വാൻസ് അനുവദിക്കാനോ പഞ്ചായത്തുകൾക്കോ നഗരസഭകൾക്കോ കഴിഞ്ഞിട്ടുമില്ല. 5 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ലൈഫ് പദ്ധതി പ്രകാരം വീടിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. ടാർപോളിൻ ഷീറ്റിന്റെ അടിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നത്. മഴ പെയ്താലും അവിടെ തന്നെ. ഇപ്പോഴുള്ള വീടിനാണെങ്കിൽ മരം പൊട്ടി വീണിട്ട് എന്നെ ഓട് മാറ്റാൻ കഴിഞ്ഞില്ലപ്പോ പായട്ട് മൂടിയിട്ടതാണ്. സർക്കാർ ഗവർണർ പോലും പിൻവാതിൽ നിയമനവുമെല്ലാം ഒരു ഭാഗത്ത് അരങ്ങ് തകർക്കുമ്പോൾ സംസ്ഥാനത്തെ 5 ലക്ഷത്തോളം മനുഷ്യർ നാളുകൾ എണ്ണി കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ മുൻഗണനാ പദ്ധതി എന്ന നിലയിൽ ലൈഫ് മിഷൻ ഇതിനോടകം 2.5 ലക്ഷത്തോളം പേർക്ക് വീട് നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 3 മാസത്തോളമായി ലൈഫ് മിഷന്റെ പ്രവർത്തനം ഒരു നിശ്ചലാവസ്ഥയിലാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16 ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഒരറിയിപ്പും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പറയുന്നു. പറയുന്നവരിൽ കോൺഗ്രസുകാർ മാത്രമല്ല, CPMകാരുമുണ്ട്. 1200ലധികം അർഹരായ ഗുണഭോക്താക്കളെ ഗ്രാമസഭ അംഗീകരിച്ച്, ഭരണസമിതി അംഗീകരിച്ച്, ഗവൺമെന്റിന് ലിസ്റ്റ് സമർപ്പിച്ചിട്ടും കാത്തിരിപ്പ് തുടരുകയാണ്. ഉദ്യോഗസ്ഥരും വെച്ച് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി, അതിനുശേഷം ഗ്രാമസഭ വിളിച്ചു. അതിനുശേഷമുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പൂർണ്ണ രീതിയിലേക്ക് അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെതായ കാലതാമസം വന്നതാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് വരേണ്ട തന്നെയാണ് എന്നെ അഭിപ്രായമുള്ളത്. തികച്ചും അർഹരായ പാവപ്പെട്ട ഗുണഭോക്താക്കളെ കാലങ്ങളോളം കാത്തിരുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടുകയും അതിന് കാരണക്കാർ ഗ്രാമപഞ്ചായത്താണ് വരുത്തുന്ന ഒരവസ്ഥ നിലവിൽ സംജാതമായിട്ടുണ്ട്. പല ഘട്ടത്തിലുള്ള പരിശോധനകൾക്ക് ശേഷമായിരുന്നു ഓഗസ്റ്റ് 16 ലൈഫ് പദ്ധതി പ്രകാരം വീടിന് അർഹരായവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. സ്വന്തമായി വീടില്ലാത്തവരും ഭൂമിയോ വീടോ ഇല്ലാത്തവരുമാണ് ഇക്കുറി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടത്. ഭവന നിർമ്മാണം തുടങ്ങണമെങ്കിൽ ഗുണഭോക്താക്കളും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി കരാർ ഒപ്പുവെക്കണം. തറകെട്ടാനുള്ള ആദ്യ ഗഡു അനുവദിക്കണം. ഇതിനെല്ലാം സർക്കാർ നിർദ്ദേശവും സർക്കാർ വിഹിതവും വേണം. ഇത് കിട്ടാത്തതാണ് പ്രതിസന്ധി. അതേസമയം സർക്കാരാകട്ടെ മറ്റൊരു കുരുക്കിലാണ്. ഹഡ്കോ വായ്പയെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹഡ്കോയിൽ നിന്ന് 1500 കോടി രൂപ സർക്കാർ ലൈഫ് പദ്ധതിക്കായി വായ്പ എടുത്തിരുന്നെങ്കിലും പുതിയ ഗുണഭോക്തൃ പട്ടികയിൽ വന്ന കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു നൽകാൻ പോലും ഈ തുക മതിയാകില്ല. ഈ സാഹചര്യത്തിൽ അതിദരിദ്രർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തീരദേശങ്ങളിൽ താമസിക്കുന്നവർ എന്നീ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ നീക്കം. ആലോചന ഇതാണെങ്കിലും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഹഡ്കോയിൽ നിന്ന് പുതിയ വായ്പ എടുക്കുന്ന കാര്യത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിലും ധാരണയായിട്ടില്ല. ചുരുക്കത്തിൽ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കടുത്ത ആശയക്കുഴപ്പവും ഗുണഭോക്താക്കളിൽ വലിയ ആശങ്കയുമാണ് ബാക്കിയാകുന്നത്. വിവിധ വകുപ്പുകളുടെ ഭവന നിർമ്മാണ പദ്ധതിയും കേന്ദ്ര സർക്കാരിൻ്റെ PMAY ഭവന പദ്ധതിയും ലൈഫ് മിഷന് കീഴിൽ തന്നെയാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ലൈഫ് പദ്ധതിയുടെ മെല്ലെപ്പൊക്ക് എല്ലാ ഭവന നിർമ്മാണ പദ്ധതികളുടെയും പുരോഗതിയെ കാര്യമായി തന്നെ ബാധിക്കും. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വെയിലും മഴയും കൊള്ളാതെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കഴിയാമെന്ന ഒരുപാട് പാവപ്പെട്ടവരുടെ സ്വപ്നത്തിന് മേലാണ് ഈ നിഴൽ വീഴുന്നത്. ഈ സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അവർക്കത് ഇല്ലാതെയായി പോകുന്നത്.